ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈ ഐ ചൂസ് മഞ്ചേരി മെഡിക്കൽ കോളേജ് റാദർ ദാൻ ചൂസിങ് തൃശ്ശൂർ ഓർ ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്തു? ഇപ്പോൾ തൃശ്ശൂരും അതുപോലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജസൊക്കെ കിട്ടിയിട്ടും എന്തുകൊണ്ട് ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്തു? അപ്പോൾ നമ്മൾ ചോയ്സ് ഫിൽ ചെയ്യുമ്പോൾ, അപ്പോൾ അല്ലെങ്കിൽ ഓപ്ഷൻ ഫിൽ ചെയ്യുമ്പോൾ, നമ്മൾ മഞ്ചേരിനെക്കാട്ടിലൊക്കെ കൂടുതൽ ഹയർ പ്രയോറിറ്റിയിൽ കൊടുക്കുന്ന രണ്ട് മെഡിക്കൽ കോളേജാണ് ആലപ്പുഴ അതുപോലെ തന്നെ തൃശ്ശൂർ. എന്തുകൊണ്ട് ഈ രണ്ട് മെഡിക്കൽ കോളേജസ് എനിക്ക് കിട്ടിയിട്ടും എന്തുകൊണ്ട് ഞാൻ മഞ്ചേരി മാത്രം ചൂസ് ചെയ്തു? ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. കാരണം നമ്മൾ കമൻറ്റിൽ കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കമൻറ്റിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ ടെലഗ്രാമിലൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ചൂസ് ചെയ്തു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ നീറ്റ് 2024 പ്രിപ്പയർ ചെയ്യുന്നവർ അവർക്ക് വേണ്ടിയിട്ടുള്ള മൈൻഡ് മാപ്പ്, ഷോർട്ട് നോട്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്ത മൈൻഡ് മാപ്പ്, ഷോർട്ട് നോട്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളെ വാട്സപ്പിലൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിലോട്ട് പോകാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തുകൊണ്ടാണ് ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്തത്? സോ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ, എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഇവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ ട്രാവൽ ചെയ്തെത്താൻ, ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ബൈക്കിൽ പോകുകയാണെങ്കിൽ ഏകദേശം ഒരു 10 കിലോമീറ്റർ, ബസ്സിൽ പോകുകയാണെങ്കിൽ കുറച്ച് ലോങ്ങ് പോകേണ്ടി വരും. ലോങ്ങ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ബൈക്കിൽ പോകുമ്പോൾ 10 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ ഏകദേശം ഒരു 15 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. കാരണം ബൈക്കിൽ പോകുമ്പോഴെങ്കിൽ ഷോർട്ട് എടുക്കാൻ പറ്റും. സോ അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു മെഡിക്കൽ കോളേജാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് നമുക്ക് എനിക്ക് ഡെയിലി വന്ന് വീട്ടിൽ വന്ന് പോകാം. ഡേ സ്കോളർ ആയിട്ട് തന്നെ ഡെയിലി വീട്ടിൽ വന്ന് പോയിട്ട് അങ്ങനെ ചെയ്യാം. ഹോസ്റ്റലിൽ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ പൊതുവേ എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം ഞാൻ എപ്പോഴും അടുത്ത് പോകുന്നൊരു മെഡിക്കൽ കോളേജാണ്. പിന്നെ ഒരുപാട് പേര് പിന്നെ അവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നൊരു പ്രോബ്ലം, ചെറിയൊരു ക്യാമ്പസാണ്. ചെറിയ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആലപ്പുഴ അതുപോലെ തന്നെ തൃശ്ശൂരൊക്കെ ഉള്ള പോലെ വളരെ വലിയ ഒരു ക്യാമ്പസൊന്നുമല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുണ്ടെന്നാലും വലിയൊരു ക്യാമ്പസല്ല, ചെറിയ പാകത്തെ ചെറിയൊരു വലിപ്പമുള്ള ക്യാമ്പസ്. പക്ഷേ നമുക്ക് അക്കാദമിക്സിൻ്റെ കാര്യത്തിലൊക്കെ പക്ക പെർഫെക്റ്റ് ആണ്. കാരണം അവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ PG-ക്കാരില്ല. അതുകൊണ്ട് അക്കാദമിക്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പക്ക പെർഫെക്റ്റ് അക്കാദമിക്സ് ആണ്. സോ നല്ല നല്ല റിസൾട്ടൊക്കെ കിട്ടാറുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്തത്. സോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് നീറ്റ് റിലേറ്റഡ് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിലോട്ട് പോലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുത്തെ നമ്മൾ ഫ്രഷേഴ്സ് ഡേൻ്റെ വീഡിയോ ക്യാമ്പസ് ടൂറൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ചാനലുണ്ട്, അത് വീഡിയോസൊന്നും ഇട്ട് തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലും വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അതൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഫ്രഷേഴ്സ് ഡേൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അവിടുത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ ടൂർ, എല്ലാ കാര്യവും നമ്മൾ ഈ ഒരു ചാനലിലൂടെ വരുന്നതായിരിക്കും. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും വരാം.